നമസ്കാരം. നമ്മുടെ 9-ാം ക്ലാസ്സിലെ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടായി. എങ്ങനെയാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്? ഹൗ ദിസ് സർഫസ് ടെൻഷൻ ഒക്കേഴ്സ്, പ്രതലബലം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊരു സംശയം. അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു ചിത്രത്തിൻ്റെ സഹായത്തോടെ അത് വിശദീകരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. നോക്കൂ, ഇവിടെ ഞാനൊരു പാത്രത്തിൽ ദ്രാവകം നിറച്ചിരിക്കുന്നതിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. നമുക്ക് സങ്കല്പിക്കാം, ഇതൊരു ഗ്ലാസ് പാത്രമാണ്, ഇതിൽ ജലമിരിക്കുന്നു എന്ന് സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചിട്ട് നോക്കൂ, ഞാൻ രണ്ട് പോയിൻ്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറയുന്ന ഒരു പോയിൻറ്റും ബി എന്ന് പറയുന്ന പോയിൻറ്റും. എ എന്ന് പറയുന്ന പോയിൻ്റ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ജല കണികയാണ്. സോ ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ദർ ഇസ് എ മോളിക്യൂൾ എ. ദാറ്റ് മോളിക്യൂൾ എ ഈസ് അട്രാക്റ്റഡ് ബൈ നിയർ ബൈ മോളിക്യൂൾസ് ഇൻ ദിസ് വേ, ദിസ് വേ, ദിസ് വേ, ദിസ് വേ ആൻഡ് ദിസ് വേ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഭാഗത്തിരിക്കുന്ന ജലതന്മാത്ര ഇടത്തോട്ട് വലത്തോട്ട് താഴോട്ട് സൈഡിലോട്ടൊക്കെ ആകർഷിക്കപ്പെടുന്നുണ്ട്, മറ്റ് തന്മാത്രകളാൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. സോ ദിസ് മോളിക്യൂൾ ഈസ് അട്രാക്റ്റഡ് ബൈ അതർ മോളിക്യൂൾസ് ഇൻ ദ വാട്ടർ, ബട്ട് ദെർ ഈസ് നോ മോളിക്യൂൾ ഓൺ ദ അപ്പർ സൈഡ്, സോ ദെർ ഈസ് നോ അട്രാക്ഷൻ ഇൻ ദ അപ്പർ ഡയറക്ഷൻ, ഉള്ളി സൈഡ് വൈസ് അട്രാക്ഷൻ ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ തന്മാത്രയെ സംബന്ധിച്ച്, ഇതുപോലുള്ള ജലോ ഉപരിതലത്തിലിരിക്കുന്ന എല്ലാ തന്മാത്രകളെ സംബന്ധിച്ചും അതിന് താഴോട്ടും സൈഡിലോട്ടും മാത്രമേ ആകർഷണബലമുള്ളൂ, മുകളിലോട്ട് ആകർഷണബലം ഇല്ല. അതേസമയം നമുക്ക് ഇവിടെയുള്ള ഒരു തന്മാത്രയെ സങ്കല്പിക്കാം, ഒരു മോളിക്യൂളിനെ സങ്കല്പിക്കാം, ഒരു ജലതന്മാത്രയെ സങ്കല്പിക്കാം. ആ മോളിക്യൂൾ സൈഡിലേക്ക്, രണ്ട് സൈഡിലേക്കും താഴേക്കും മുകളിലേക്കും ഒക്കെ ആകർഷിക്കപ്പെടുന്നുണ്ട്. സോ ദ മോളിക്യൂൾസ് വിച്ച് ഈസ് ദെയർ ഇൻസൈഡ് ദ വാട്ടർ ഈസ് അട്രാക്റ്റഡ് ഇൻ സൈഡ് വൈസ് ഡൗൺവേർഡ്സ് ആൻഡ് ആൾസോ അപ്വേർഡ്സ്. സോ ദ എഫക്റ്റീവ് അട്രാക്റ്റീവ് ഫോഴ്സ് ആക്ടിങ് ഓൺ ബി, ആ ബി എന്ന് പറയുന്ന മോളിക്യൂളിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന സഫല ബലം എന്ന് പറയുന്നത് സീറോ ആയി മാറുകയും അത് എങ്ങോട്ടും ആകർഷിക്കപ്പെട്ട് നീങ്ങി നിൽക്കുകയും ചെയ്യില്ല. അതേസമയം സർഫസിലിരിക്കുന്ന മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരിതലത്തിരിക്കുന്ന എല്ലാ മോളിക്യൂൾസും പരസ്പരം ആകർഷിക്കപ്പെടുകയും അവ താഴോട്ട് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് അതൊരു പാടകണക്ക് പ്രവർത്തിക്കുന്നു, സർഫസിൻ്റെ ഉപരിതലത്തിൽ ഒരു നേരിയ പാട പോലെ പ്രവർത്തിക്കുന്നു. സോ ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് ദ മോളിക്യൂൾസ് വിച്ച് ആർ ദെയർ ഓൺ ദ സർഫസ് ഓഫ് എനി ലിക്വിഡ്, ദെർ ഈസ് ഇൻ്റർമോളിക്യുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആൻഡ് ആൾസോ അട്രാക്ഷൻ ഓൺ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, ദെർ ഈസ് നോ അട്രാക്ഷൻ ഓൺ ദ അപ്വേർഡ് ഡയറക്ഷൻ. സോ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആക്ട് ആസ് എ മെംബ്രെയിൻ, ഒരു മെംബ്രെയിൻ പോലെ, ഒരു പാട പോലെ പ്രവർത്തിക്കും. ഇങ്ങനെ പാട പോലെ പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ആ സംഗതിയാണ് സർഫസ് ടെൻഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് എ മെംബ്രെയിൻ വിച്ച് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ്സ്. എല്ലാ ലിക്വിഡ്സിനും സർഫസ് ടെൻഷൻ ഉണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി ജലം എന്നുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ ഇഫ് ദ സർഫസ് ഈസ് ആക്ടിങ് ആസ് എ മെംബ്രെയിൻ, വി ക്യാൻ പ്ലേസ് എ ബ്ലേഡ് ഓൺ ദ സർഫസ് ഓഫ് ദിസ് വാട്ടർ, ഓർ യു ക്യാൻ സീ സം ഇൻസെക്ട്സ് വിച്ച് ആർ മൂവിങ് ഓൺ ദ സർഫസ് ഓഫ് ദിസ് വാട്ടർ വിത്തൗട്ട് സിങ്കിങ് ഇൻ ഇറ്റ്, ബിക്കോസ് സർഫസ് ആക്ട് ആസ് എ മെംബ്രെയിൻ. ഇതിൻ്റെ ഉപരിതലം ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ടാണ് അതിൻ്റെ ഉപരിതലത്തിൽ നമ്മളൊരു ബ്ലേഡ് എടുത്ത് വെച്ചാൽ അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഉപരിതലത്തിൽ ചില ജീവികൾ ഇങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് കാണാം, അവ താഴ്ന്നു പോകുന്നില്ല, അതാണ് ഇതിന് കാരണം. അതേസമയം അതിൻ്റെ ഉൾസൈഡിൽ ഈ ആകർഷണബലം നാല് സൈഡിലേക്ക് ഒരേ ആകർഷണബലമായതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക വലിയ ബലം ആ തന്മാത്രയ്ക്ക് അനുഭവപ്പെടുന്നില്ല, ഉപരിതലത്തിലെ തന്മാത്രകൾക്ക് മാത്രമേ അത് അനുഭവപ്പെടുന്നുള്ളൂ. ദാറ്റ് ഈസ് വൈ സർഫസ് ടെൻഷൻ ആക്ടിങ് ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ്സ്. ഓക്കെ.